കേരളത്തെ മുൾമുനയിൽ നിർത്തി വീണ്ടും രണ്ട് ഭീകരരെ കൂടി കേരളം മണ്ണിൽ നിന്ന് പിടികൂടിയിരിക്കുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് രണ്ട് ഭീകരവാദികളെ എൻഐഎ അറസ്റ്റ് ചെയ്തു. പിടിയിലായവരിൽ ഒരാൾ മലയാളിയാണ്. രണ്ടുപേരെയും എത്തിച്ചത് റിയാദിൽ നിന്ന് ആയിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് രണ്ട് ഭീകരവാദികളെ എൻഐഎ അറസ്റ്റ് ചെയ്തതോടെ ആശങ്ക വർദ്ധിക്കുകയാണ്. റിയാദിൽ നിന്ന് ലുക്ക് ഔട്ട് നോട്ടീസ് നൽകി എത്തിച്ച രണ്ടുപേരെയാണ് അറസ്റ്റിലായത്. മലയാളിയായ വ്യക്തിയുടെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ബാംഗ്ലൂർ സ്ഫോടന കേസിൽ ഉൾപ്പെട്ട കണ്ണൂർ പാപ്പിനിശ്ശേരി സ്വദേശി ഹുസൈബാണ് പിടിയിലായിരിക്കുന്നത്. അറസ്റ്റിലായ രണ്ടാമത്തെയാൾ ഉത്തർപ്രദേശ് സ്വദേശിയാണ്. മുഹമ്മദ് ഗുൽനവാസ് എന്നാണ് ഇയാളുടെ പേര്. ഡൽഹി ഹവാല കേസിലെ പ്രതിയാണ് ഗുൽനവാസ്. ഗുൽനവാസ് ലഷ്കർ ഇ ത്വയ്ബ പ്രവർത്തകനും ഷുഹൈബ് ഇന്ത്യൻ മുജാഹിദീൻ പ്രവർത്തകനുമാണ്. വൈകിട്ട് 6:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയ റിയാദ് വിമാനത്തിലാണ് ഇവരുണ്ടായിരുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം 2 മണിക്കൂറോളം ഇവരെ വിമാനത്താവളത്തിൽ വെച്ച് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ റോയ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തതായി വിവരം. ഇവരെ കൊച്ചിയിൽ എത്തിച്ചതിന് ശേഷം ഒരാളെ ബാംഗ്ലൂരുവിലേക്കും ഒരാളെ ഡൽഹിയിലേക്കും കൊണ്ടുപോകും. എൻഐഎ ദീർഘകാലമായി അന്വേഷിച്ചുകൊണ്ടിരുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രതികളാണിവർ. അതീവ രഹസ്യമായിട്ടായിരുന്നു എൻഐഎയുടെ നീക്കം. സംസ്ഥാന പോലീസിന് ഇത് സംബന്ധിച്ച് യാതൊരു സൂചനകളും നൽകിയിരുന്നില്ല. അതേസമയം റിയാദിൽ നിന്ന് നാടുകടത്തിയ ഭീകരപ്രവർത്തകരെ തിരുവനന്തപുരത്ത് എത്തിച്ച് അറസ്റ്റ് ചെയ്യുന്നതുവരെയുള്ള നീക്കങ്ങൾ അതീവ രഹസ്യമായിട്ടായിരുന്നു എൻഐഎ ചെയ്തിരുന്നത്. വൈകിട്ട് 6:30 എത്തിച്ച ഇവരെ 3 മണിക്കൂർ വിമാനത്താവളത്തിനുള്ളിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്തു. റിയാദിൽ നിന്ന് ലുക്ക് ഔട്ട് സർക്കുലർ നൽകിയതു മുതൽ റോ നിരീക്ഷണം ഇവർക്ക് മേലുണ്ടായിരുന്നു. അറസ്റ്റ് നടത്താൻ കൊച്ചിയിൽ നിന്ന് ഉദ്യോഗസ്ഥരടക്കം എത്തി. ഇവർ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത ശേഷമാണ് എൻഐഎയുടെ റോയുടെ 25 ഉദ്യോഗസ്ഥരെത്തിയത്. കേരള പോലീസിനെയോ ഇന്റലിജൻസ് വിഭാഗത്തെയോ ഇക്കാര്യം അറിയിച്ചിരുന്നില്ല. അറസ്റ്റിനു ശേഷമാണ് കേരള പോലീസ് വിമാനത്താവളത്തിന് പുറത്തെത്തിയത്. രാത്രി 9:00 പ്രതികളെ പുറത്തെത്തിച്ചത്. 2018 ബംഗളൂരു സ്ഫോടന കേസിലെ 32 പ്രതിയാണ് ഷുഹൈബ്. 2008 ജൂലൈ 25 ബംഗളൂരുവിൽ 9 സ്ഫോടന പരമ്പരയുണ്ടാകുന്നത്. സ്ഫോടനത്തിൽ ഒരാൾ മരിക്കുകയും 20 പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കേസിലെ വിചാരണ ബാംഗ്ലൂരു പ്രത്യേക കോടതിയിൽ അന്തിമഘട്ടത്തിലാണ്. PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനി 31 പ്രതിയാണ്. കേസിലെ 4 കാശ്മീരിൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. കേസിലെ 32 പ്രതികളിൽ 26 മലയാളികളാണ്. കേസിൽ 7 ഇനിയും പിടികൂടാനുണ്ട്. 8 സ്ഫോടന കേസുകളിൽ ഷുഹൈബ് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. കോഴിക്കോട് സ്ഫോടന കേസുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നും സംശയിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.